أيها الطلاب، مرحبا بكم إلى فصل جديد للصف الثالث. بريم الله مكلي مونا انجلس عربيك هذيلا بودي أور كلاس لك إلا كوتو هركم سواكتا نمال كاين كلاس ورغودي أتممنا الوحدة الرابعة. نحن ندخل اليوم إلى الوحدة الخامس. نمالنا അഞ്ചാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അഞ്ചാമത്തെ യൂണിറ്റ് എന്താണ് നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ പേര്? ഇർഹം തുർഹം. ഇർഹം തുർഹം, നിങ്ങൾ കരുണ ചെയ്യുക, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും കരുണ ലഭിക്കും എന്നാണ് പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മൂന്നാണ്, ഹുസ്നുൽ ഉമ്മ, അർറഹ്മ, മിനൽ ഖഫസ്, അനഹുറുൻ, മഅൽ ഉമ്മ, പിന്നെയോ യാ സിഞ്ചാബി, അങ്ങനെ കുറച്ചധികം പാഠങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക്, പുതിയ പാഠങ്ങളിലേക്ക് കടന്നു മുമ്പ് സാറൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. അത് ആ വീഡിയോയുടെ കാണാൻ വേണ്ടി സാറിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി. അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ മക്കളത് കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് സാറ് ക്ലാസ് തുടരുകയാണ്. എന്തായാലും കണ്ടതെന്ന് മക്കൾ ഓർമ്മയുണ്ട്. എന്താ കണ്ടത്? അതിൽ കുറേ മൃഗങ്ങൾ എന്ത് ചെയ്യുവാണ്? കുറേ മൃഗങ്ങളെ രക്ഷിക്കുവാണ് അല്ലേ? കുറേ മൃഗങ്ങളെ രക്ഷിക്കുവാണ്. അതിലാദ്യം നമ്മൾ കണ്ടതുകൊണ്ട് ഒരു കരടി. കരടി ഒരു കാക്കയെ രക്ഷിക്കുന്നത് കണ്ടില്ലേ? കണ്ടില്ലേ? അതിൽ ആ കാക്കയെ രക്ഷിച്ചു. കാക്ക ശരിക്ക് കാക്ക ഓടി രക്ഷപ്പെടുവാണ്. ആരിൽ നിന്ന്? ആ കരടിയിൽ നിന്ന്. എന്തുകൊണ്ടാ? കരടി എന്നെ പിടിച്ച് തിന്നു എന്നുള്ള പേടിയുണ്ട്. പക്ഷേ വെള്ളത്ത് വീണ ആ കാക്കയെ നമ്മുടെ കരടി രക്ഷിക്കുകയാണ് ചെയ്തത് അല്ലേ? അതിനെ ഉപദ്രവിക്കാതെ അതിനെ വെള്ളത്തിൽ നിന്നെടുത്ത് കരിയിലേക്ക് ഇട്ടു അല്ലേ മക്കളെ? എന്തുകൊണ്ടായിരിക്കാം ചെയ്തത്? ആ കരടിക്ക് എന്ത് ചെയ്താ? ആ കാക്കയോട്, കാക്കയോട് സ്നേഹമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ കരുണയുള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കും അല്ലേ? അതുപോലെയാണ് എല്ലാ മൃഗങ്ങളെയും അതിൽ രക്ഷിച്ച. ആ സിംഹം ആ മാങ്കുട്ടിയെ രക്ഷിക്കുന്നത് കണ്ടോ? സാധാരണ നിലക്ക് സിംഹം എന്താ ചെയ്യുക? മാൻകുട്ടിയെ പിടിച്ച് തിന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടി വിയിലൊക്കെ. പക്ഷേ അവിടെ ആ മാൻകുട്ടിയെ ആര് രക്ഷിക്കുകയാണ്? നമ്മുടെ സിംഹം രക്ഷിക്കുകയാണ് അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? മൃഗങ്ങൾക്കിടയിൽ പോലും പരസ്പരം സ്നേഹമുണ്ട്, കരുണയുണ്ട്. അത് ചിലപ്പോൾ എന്താണ്, അതിൻ്റെ ആ അത് അത് സ്നേഹിച്ച ആ മൃഗം അതിൻ്റെ ഭക്ഷണമാണെങ്കിൽ പോലും ചിലപ്പോൾ മൃഗങ്ങൾ തമ്മിൽ, മൃഗങ്ങൾ പോലും പരസ്പരം എന്താണ് സ്നേഹിച്ചും കരുണ ചെയ്തുമാണ് ജീവിക്കുന്നത്. നമ്മളും അങ്ങനെയുള്ളവരാകണം അല്ലേ? നമ്മുടെ കൂടെയുള്ള ആളുകളോട് നമുക്ക് സ്നേഹമുണ്ടാക്കണം. നമ്മുടെ അനിയന്മാരോട്, നമ്മുടെ ഉമ്മമാരോട്, ഉമ്മാപ്പന്മാരോട്, മാതാപിതാക്കളോട്, ബന്ധുക്കളോട്, ഇവരോടൊക്കെ നമുക്ക് കരുണയുണ്ടാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്ന ജീവികളോടും നമുക്ക് കരുണയുണ്ടാകണം അല്ലേ? പട്ടി, എന്താണ് പൂച്ച, അതുപോലെ എല്ലാ മൃഗങ്ങളും അല്ലേ? പട്ടിയെ കണ്ട നമ്മൾ ചിലപ്പോൾ എടുത്ത് കല്ലെടുത്ത് എറിയും. അങ്ങനെ എറിയാൻ പാടില്ല. ഉപദ്രവിക്കുന്ന പട്ടിയാണെങ്കിൽ അതിന് വേണ്ടത് നിങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞ് നിങ്ങൾ ചെയ്യണം. പക്ഷേ ഒന്നും ചെയ്യാത്ത ചുമ്മാ അതിലേ പോകുന്ന ഒരു പട്ടിയെ പിടിച്ച് എറിയാൻ പാടില്ല നമ്മൾ അല്ലേ? അതും അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് അല്ലേ? ആ സൃഷ്ടിയെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. മനസ്സിലായോ? അതുപോലെ ഇവിടെ ഒരു ചിത്രം നോക്കൂ മക്കൾ. കണ്ടോ ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട് മക്കളെ? മഹാദ, ഇതെന്താണ് മക്കളെ? ഇതെന്താണ്? ഓ, കണ്ടിട്ട് പേടിയാവുന്നു അല്ലേ? ഹാദ നസ്റുൻ, ഇതാരാ? നസ്റുൻ, നസ്റുൻ പരുന്താണ് അല്ലേ? വഹുല ഫിൽ അർദ്, ഇവിടെ താഴെ ആരാ ഉള്ളത്? താഴെ ആരാ ഉള്ളത്? ദജാജ്. ആ ദജാജ്, ദജാജ് മാത്രമാണോ? അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? അഫ്രാഹ്, ദജാജ് വ അഫ്രാഹുഹ അല്ലേ? ഇവിടെ നമ്മുടെ ഈ നസ്ർ എന്തിനാണ് വരുന്നത്? ലിഅൻ മദാ, ലിഅൻ യഖുദ, അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? പിടിക്കാൻ വരുവാണ് അല്ലേ? നമ്മുടെ ഈ കോഴിയുടെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വരുവാണ് അല്ലേ? അതെ, അതുകൊണ്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? അന്നൽ അഫ്രാഹ്, അന്നൽ അഫ്രാഹ് ഇഖ്തഫത്ത് അല്ലേ? ഓടി ഒളിച്ചു. എവിടെ? തഹ്ത ജനാഹിൽ ദജാജ്, തഹ്ത ജനാഹിൽ ഉമ്മ, ഉമ്മയുടെ
ഉമ്മയുടെ ആ ചിറകിൻ്റെ അടിയിൽ പോയി ഒളിച്ചു അല്ലേ അല്ലേ. അപ്പോൾ ഈ നെസ്റ് എന്ത് ചെയ്യുവാണ്? നമ്മുടെ എന്താണ് കോഴിക്കുഞ്ഞിനെ തിന്നാൻ വരികയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കോഴി ആ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ കരുണയോടെ എന്ത് ചെയ്യുവാണ്? കോഴി തൻ്റെ ചിറകൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ കോഴിക്ക് ഈ കോഴിയമ്മയ്ക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ. നെസറിനെ നെസറ് പരുന്ത് പരുന്തിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുവാണ്? കോഴിക്കുഞ്ഞിനെ ചിറകൻ്റെ അടിയിൽ ഒളിപ്പിക്കുകയാണ് അല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ അച്ഛനമ്മമാർ നമ്മെ സംരക്ഷിക്കുന്നത് അല്ലേ. എന്തെങ്കിലും അപകടം വരുമ്പോഴേക്കും അവരുടെ ചിറകൻ്റെ ഉള്ളിൽ നമ്മെ ഒളിപ്പിക്കും. എന്ന് വെച്ചാൽ അവരെ അവർ നമ്മെ നന്നായി നോക്കും, അസുഖം വന്ന ആശുപത്രി കൊണ്ടുപോകും, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരും അല്ലേ. നമ്മോട് അത്രയ്ക്ക് ഇഷ്ടവും കരുണയും ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്കും തിരിച്ചും അതുപോലെ ഉണ്ടാകണം. ഇനി നമുക്കൊരു കഥ പഠിക്കാം. കഥ പഠിക്കാം. എന്താണ് കഥയുടെ പേര്? ഹുസ്നുൽ മദ ഹുസ്നുൽ ഹുസിൻ മഹുൽ ഹുസിൻ ദുഃഖം. ഉമ്മ ഉമ്മയുടെ ദുഃഖം, ഒരു ഉമ്മയുടെ ദുഃഖമാണ് എന്നാണ് പാഠത്തിൻ്റെ പേര്. ഇവിടെ നിങ്ങളൊരു എന്താ കാണുന്നത്? ഹുനാക ഖഫസുൻ, ഒരു എന്തുണ്ട്? ഒരു കൂടുണ്ട്. മാദാഫിൽ ഖഫസ്, ഈ ഖഫസിൽ എന്താ ഉള്ളത് അറിയാലോ മക്കൾക്ക്? അത സിഞ്ചാബ് അല്ലേ. കൂട്ടിൻ്റെ ഉള്ളിലൊരു സിഞ്ചാബുണ്ട് അല്ലേ മക്കളെ. പുറത്തും ഒരു സിഞ്ചാബുണ്ട് അല്ലേ. എന്തായിരിക്കാം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കാം, എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കല്ലേ. നോക്കാം അല്ലേ, എന്താണ് സംഭവിച്ചതെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം, വായിക്കാം അല്ലേ. നോക്കൂ. റാഷിദുൻ വലദുൻ സഹീറുൻ, റാഷിദുൻ വലദുൻ സഹീറുൻ, വലഹു ഉഖ്തുൻ ഇസ്മുഹ റഷീദ, ഇസ്മുഹ റഷീദ, യസ്കുനു റാഷിദ് മഅൽ അബി വൽ ഉമ്മി യൗമൻ ഖബല റാഷിദ് സിഞ്ചാബൻ, യൗമൻ ഖബല റാഷിദ് സിഞ്ചാബൻ, വഹബസഹു ഫീ ഖഫസിൻ ദാത യൗമിൻ ജാഅ ജദ്ദു റഷീദ് ഫറാ സിഞ്ചാബൻ ഫിൽ ഖഫസ് വഉമ്മു സിഞ്ചാബ് തംഷി ഹൗല ഖഫസ് വതബ്കി ഹുസ്നൻ. മാഷാഅല്ലാ. എന്താണ് പറഞ്ഞത്? നമ്മൾ ഈ കഥ, നമ്മൾ റാഷിദിൻ്റെ ഖിസ്സത്തു റാഷിദ് വ റഷീദ, നമ്മുടെ കൂട്ടുകാരായ റാഷിദിൻ്റെയും റഷീദയുടെയും കഥയാണ്. റാഷിദ്, റാഷിദ് വലദുൻ സഹീറുൻ, ഒരു ചെറിയ കുട്ടിയാണ് റാഷിദ്. ഒരു ചെറിയ കുട്ടിയാണ്, നിങ്ങളെ പോലെ ഒരു ചെറിയ കുട്ടിയാണ്. വലഹു, അവനുണ്ട്. ഉഖ്തുൻ, ഒരു സഹോദരിയുണ്ട്, അവനൊരു സിസ്റ്ററുണ്ട്. ഇസ്മുഹ റഷീദ, അവരുടെ പേരെന്താണ്? റഷീദ എന്നാണ്. എന്താണ് മക്കളെ? റഷീദ. യസ്കുനു, അവൻ താമസിക്കുന്നത്, യസ്കുനു റാഷിദ്, റാഷിദ് താമസിക്കുന്നത്, മഅൽ അബി വൽ ഉമ്മി, വാപ്പയും ഉമ്മയോടൊപ്പം ആണ്, വാപ്പയും ഉമ്മയോടൊപ്പം ആണ്. യൗമൻ, ഒരു ദിവസം, ഖബല റാഷിദ്, നമ്മുടെ റാഷിദ് പിടിച്ചു, സിഞ്ചാബൻ, ആരെ? ഒരു ഒരു നമ്മുടെ സ്ക്യുറൽ, ഒരു അണ്ണാനിനെ പിടിച്ചു അല്ലേ. സിഞ്ചാബിനെ, അണ്ണാൻ കുഞ്ഞിനെ പിടിച്ചു അല്ലേ. അത് ആ സിഞ്ചാബിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അന്ന സിഞ്ചാ ഫിൽ ഖഫസ്, മൻ മൻ ഖബലഹ, ഖബലഹ റാഷിദ്, റാഷിദാണ് പിടിച്ചല്ലേ. വഹബസഹു, എന്നിട്ട് നമ്മുടെ റാഷിദ് എന്ത് ചെയ്ത് അറിയോ? വഹബസഹു, ആ സിഞ്ചാബിനെ ഇട്ടു അല്ലെങ്കിൽ ബന്ധിച്ചു. ഫി ഖഫസിൻ, ഒരു കൂട്ടിൽ ബന്ധിച്ചു. കൂട്ടിൽ ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ കൂട്ടിലിട്ടു. ദാത യൗമിൻ, ഒരു ദിവസം, ജാആ ജദ്ദു റാഷിദ്, ഒരു ദിവസം റാഷിദിൻ്റെ വല്യപ്പ വന്നു, റാഷിദിൻ്റെ വല്യപ്പ വന്നു. ഫറാ സിഞ്ചാബൻ ഫിൽ ഖഫസ്, നമ്മുടെ സിഞ്ചാബിനെ കൂട്ടിലിട്ടതായിട്ട് ആര് കണ്ടു? റാഷിദിൻ്റെ വല്യപ്പ കണ്ടു, റാഷിദിൻ്റെ വല്യച്ഛൻ കണ്ടു. വ ഉമ്മു സിഞ്ചാബ്, അന്നേരം സിഞ്ചാബിൻ്റെ ഉമ്മ,
സിഞ്ചാബിൻ്റെ ഉമ്മ, അതാണത് അല്ലേ? സിഞ്ചാബിൻ്റെ ഉമ്മയാണ് ഈ കാണുന്നത്, ഉണ്ടോ? സിഞ്ചാബിൻ്റെ ഉമ്മ, സിഞ്ചാബിൻ്റെ ഉമ്മ ഇങ്ങോട്ട് വന്നു. ലിമാദാ ലിമാദാ ലി അൻ യുഖല്ലിസ ഇബ്നഹു മിനൽ ഖഫസ്, ഈ കൂട്ടിൽ നിന്ന് തൻ്റെ മകനെ രക്ഷിക്കാൻ വന്നതാ അല്ലേ? ആര്? ഈ സിഞ്ചാബ്. ലിമാദാ ലി അന്നൽ ഉമ്മ യഹസുൻ, ഉമ്മാക്ക് ദുഃഖമായി അല്ലേ അവനെ കൂട്ടിലിട്ടുകൊണ്ട്. വ ഉമ്മ സിഞ്ചാബ്, സിഞ്ചാബിൻ്റെ ഉമ്മ തംഷി നടക്കുകയായിരുന്നു. ഹൗലൽ ഖഫസ്, ഈ കൂട്ടിന് ചുറ്റും നടക്കുകയാണ്. വ തബുക്കി അന്ന ഉമ്മ സിഞ്ചാബ് തബുക്കി, കരയുകയാണ്. ഹുസ്നൻ ദുഃഖം കൊണ്ട് കരയുക അല്ലേ. അപ്പോൾ ഇതിനു ശേഷം ഇത് കണ്ടപ്പോൾ നമ്മുടെ വല്യപ്പ എന്ത് ചെയ്തിട്ടുണ്ടാവും മക്കളെ? എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത് കണ്ടപ്പോൾ നമ്മുടെ വല്യപ്പ നമ്മുടെ റഷീദിനെയും അല്ല റാഷിദിനെയും റഷീദിയെയും വിളിച്ചിരുത്തിയിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു. എന്താ കഥയുടെ പേര്? അർറഹ്മ. എന്താണ് മക്കൾ? അർറഹ്മ. എന്താണ് കഥ എന്നറിയോ? കഥ കേൾക്കുമല്ലേ. ആരുടെ കഥ അറിയോ? ഒരു ചരിത്ര കഥയാണ് പറഞ്ഞു കൊടുത്തത്. ആരുടെ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ളൊരു കഥ. എന്താണ്? യൗമങ്കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീസഫരൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലായിരുന്നു. വമഅഹു അസ്ഹാബുഹു, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ കൂടെ ഉള്ള ആളുകളുണ്ട്. ഫറഅ അഹദു സഹാബ, അപ്പോൾ നമ്മുടെ കൂടെയുള്ള അനുചരന്മാരിൽ ഒരാൾ കണ്ടു. ത്വാഇറൻ, ഒരു പക്ഷിയെ. അല്ല ഫറാഹ്, അതിൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കണ്ടു. ഫഅഖദ അൽഅഫ്റാഹ്, അപ്പോൾ അയാൾ ആ കുഞ്ഞുങ്ങളെ എടുത്തു. ഫജാ അത്വയിർ, അന്നേരം ആ കിളികൾ വന്നു. എന്ത്? യബിക്കീ, കരഞ്ഞുകൊണ്ട് വന്നു. റഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദൽ മന്ദർ, ഈ സംഭവം ആര് കണ്ടു? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ നബി പറഞ്ഞു, റദ്ദു വലദഹ ഇലൈഹ, അതിൻ്റെ കുട്ടിയെ അതിന് വിട്ടു നൽകുക. കാരണം അതിൻ്റെ കുഞ്ഞാണ്, അതിന് തീർച്ചയായും അത് ഉമ്മയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ അതിന് വേദനയുണ്ടാകും. അതുകൊണ്ട് നിങ്ങളതിന് തിരിച്ചു നൽകണം, നിങ്ങളതിനോട് കരുണ കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊരു കഥയാണ്. ആ കഥയിലൂടെ നമുക്കെന്താ മനസ്സിലായത്? ഏത് മൃഗമായാലും പക്ഷിയായാലും എന്താണ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ തൊടുമ്പോൾ, അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ പിടിക്കുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് അതിൻ്റെ തീർച്ചയായും വിഷമമുണ്ടാവും അല്ലേ. നമുക്കത് മനസ്സിലാവില്ല പക്ഷേ അതിന് തീർച്ചയായും വിഷമമുണ്ടാവും. അതാണ് നമ്മൾ സിഞ്ചാബിനെ അല്ലേ, സിഞ്ചാബിൻ്റെ ഈ അമ്മ സിഞ്ചാബ് വന്നത് എന്തിനാണ്? നമ്മുടെ അതിൻ്റെ കുഞ്ഞിനെ റാഷിദ് പിടിച്ചതുകൊണ്ടാണ്, പിടിച്ച് കൂടുതലിട്ടതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളും എന്താണ്, ഇതുപോലെ മൃഗങ്ങളെ പക്ഷികളെ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? മൃഗങ്ങളോട് പക്ഷികളോട് കരുണ കാണിക്കണം. പക്ഷികളെ എറിയാൻ പാടില്ല, മൃഗങ്ങളെ എറിയാൻ പാടില്ല. എല്ലാവരെയും എന്ത് ചെയ്യണം? നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിനെ അകറ്റി വിടണം. പക്ഷെ എന്നാലും അതിന് ദോഷം ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ അതേപോലൊരു കഥയും കൂടി ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് സാറ് പറഞ്ഞുതരാം. ഒരിക്കൽ നബിയും അനുചരന്മാരും പോവുകയായിരുന്നു. അപ്പം ഒരു കിളി കണ്ടു. ആ കിളി എന്ത് ചെയ്യാണ്? അത് ഈ മുകളിൽ പറഞ്ഞ കഥ തന്നെ ഒരു അടക്കാ കിളിയാണ്. അതിൻ്റെ രണ്ട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, രണ്ട് കുട്ടികൾ. ആ കുട്ടികളെ നമ്മൾ അനുചരന്മാരെ എടുത്തപ്പോൾ ആ കിളികളുടെ മുകളിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ മുകളിൽ വട്ടമിട്ട് പറന്നു ആ അടയ്ക്കാക്കിളി. അപ്പോൾ നബി വന്നത് കണ്ടപ്പോൾ നബി പറഞ്ഞു, അതിനതിൻ്റെ കുട്ടിയെ തിരിച്ചു കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അതിന് വിഷമമുണ്ടാകും. അതുപോലെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും എന്താണ് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഉറുമ്പിൻ കൂടിനെ അനുചരന്മാർ കത്തിച്ച് കളഞ്ഞു. അപ്പോൾ നബി അത് കണ്ടപ്പോൾ നബി പറഞ്ഞു എന്ത്? നിങ്ങളതിനെ കത്തിക്കാൻ പാടില്ലായിരുന്നു. കത്തിക്കാനുള്ള
അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുവാനുള്ള അധികാരം അതിൻ്റെ റബ്ബ്, ആ ഉറുമ്പിൻ്റെ രക്ഷിതാവ്, ഉറുമ്പിൻ്റെ ദൈവമായ ദൈവത്തിന് മാത്രമാണ് അതിനെ കത്തിക്കുവാനുള്ള അവകാശമുള്ളത്. നമുക്ക് നമ്മളതിനെ കത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിൽ നിന്ന് വിലക്കി. മനസ്സിലായോ? അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ എന്തു ചെയ്യണം മക്കളെ? ഇതുപോലെ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, പക്ഷികളെ ഉപദ്രവിക്കാൻ പാടില്ല. എപ്പോഴും അവരോട് നമുക്ക് കരുണ ഉണ്ടാകണം. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് മക്കൾ സാറ് പറയാം, അതിന് ഉത്തരങ്ങൾ മക്കൾ എഴുതണം. ഓക്കെ, എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാതാ കബല റാഷിദ്, റാഷ എന്തിനെയാണ് പിടിച്ചത്? മാതാ കബല റാഷിദ്. പിന്നെ ഐന ഹബസ റാഷിദ് സിഞ്ചാബൻ, സിഞ്ചാബൻ എവിടെയാണ് റാഷിദ് കെട്ടിയിട്ടത് അല്ലെങ്കിൽ ബന്ധിച്ചത് എവിടെയാണ്? ഓക്കെ, പിന്നെ എന്താണ് മാതാ ഫഅല ഉമ്മു സിഞ്ചാബ്, ഉമ്മു സിഞ്ചാബ് എന്താണ് ചെയ്തത്? ഓക്കെ, അപ്പം മൂന്ന് ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതണം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.